ഹലോ ഹായ് എല്ലാവർക്കും വിജയ് സ്കൂളിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം മക്കളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സംഖ്യയെ എങ്ങനെ അഞ്ചുകൊണ്ട് എളുപ്പത്തിൽ ഡിവൈഡ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ ക്ലാസ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപയോഗപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇരുപത്തിരണ്ട് ഡിവൈഡഡ് ഫൈവ് അല്ലെങ്കിൽ ട്വന്റി ടു ഡിവൈഡഡ് ഫൈവ് എന്നതാണ് ചോദ്യം ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഇരുപത്തിരണ്ട് ഡിവൈഡഡ് ഫൈവ് അതുപോലെ എടുത്ത് എഴുതി ഇനി എന്ത് ചെയ്യണം ഇനി ഇരുപത്തിരണ്ടിന്റെ ഇരട്ടി എടുക്കുക ഓക്കെ അതിൻ്റെ മൾട്ടിപ്പിൾ എടുക്കുക എന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ടിന് രണ്ട് കൊണ്ട് ഇൻറ്റു ചെയ്യുക അപ്പോൾ നമുക്ക് നാല്പത്തി നാല് എന്ന് കിട്ടും ആ നാല്പത്തി നാല് നമ്മള് ഇവിടെ എടുത്ത് എഴുതി ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരു സംഖ്യയ്ക്ക് അഞ്ച് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് എങ്കിൽ ഓക്കെ മക്കളെ എവിടെ ശ്രദ്ധിക്കുക ഇരുപത്തിരണ്ടിനെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് എങ്കിൽ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് പോട്ടെ ഏതൊരു സംഖ്യയും അഞ്ച് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് എങ്കിൽ ആ സംഖ്യയുടെ മൾട്ടിപ്പിൾ എടുത്ത ശേഷം അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി എടുത്ത ശേഷം ഒരു സ്ഥാനം മാറ്റി പോയിന്റ് അടിച്ചു കൊടുക്കുക ഓക്കെ ഇപ്പോൾ നമുക്ക് വലതു നിന്ന് ഇടത്തോട്ട് ഒരു സ്ഥാനം മാറ്റി പോയിന്റ് അടിച്ചു കൊടുത്താൽ നമ്മുടെ ആൻസർ കിട്ടി നാല് പോയിൻ്റ് നാല് അല്ലെങ്കിൽ ഫോർ പോയിന്റ് ഫോർ എന്നതായിരിക്കും ഇതിൻ്റെ ഉത്തരം ഓക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ചെയ്തു നോക്കാം സെവൻറ്റി ഫൈവ് ഡിവൈഡഡ് ഫൈവ് ആ സെവൻറ്റി ഫൈവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു അതേപോലെ എടുത്തെഴുതുന്നു ഡിവൈഡഡ് ബൈ ഫൈവ് അതേപോലെ നമ്മൾ നമ്മളെടുത്ത് എഴുതി ഇനി നമ്മൾ എന്ത് ചെയ്യും സെവൻറ്റി ഫൈവിൻ്റെ ഇരട്ടി എടുക്കണം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എടുക്കണം ആ സെവൻറ്റി ഫൈവിനെ നമുക്ക് ടൂ കൊണ്ട് ഇൻറ്റു ചെയ്യണം ഓക്കെ ഇപ്പോൾ സെവൻറ്റി ഫൈവിൻ്റെ മൾട്ടിപ്പിൾ എടുക്കാൻ പറയുമ്പോൾ സെവൻറ്റി ഫൈവിനെ നമ്മൾ എന്ത് ചെയ്യണം ടു കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ ഇരട്ടി കിട്ടും അപ്പോൾ എഴുപത്തി അഞ്ചിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ സെവൻറ്റി ഫൈവിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റിയാണ് ഓക്കെ വൺ ഫിഫ്റ്റി ആണ് ആ വൺ ഫിഫ്റ്റി നമ്മളെന്ത് ചെയ്യുന്നു ഇവിടെ എടുത്ത് എഴുതുന്നു ഇനി എന്ത് ചെയ്യണം നമ്മൾ ഫൈവ് കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്ത് ഒരു സംഖ്യയെ അല്ലെങ്കിൽ ഈ പറയുന്ന സെവൻറ്റി ഫൈവിനെ നമ്മൾ ഫൈവ് കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്ത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞു വലത് നിന്ന് ഇടത്തോട്ട് ഒരു പോയിൻ്റ് അടിച്ച് കൊടുക്കണം അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ പതിനഞ്ച് എന്ന് കിട്ടും ഓക്കെ പതിനഞ്ച് എന്ന് കിട്ടും പോയിൻറ്റിന് അപ്പുറത്തുള്ള സംഖ്യയ്ക്ക് വാല്യൂ ഇല്ല പൂജ്യമാണെങ്കിൽ പൂജ്യമാണ് അപ്പുറത്തുള്ളതെങ്കിൽ അതിന് വാല്യൂ ഇല്ല ഓക്കെ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന സംഭവം തന്നെയാണ് ഓക്കെ അടുത്ത ചോദ്യമാണ് നൂറ്റി നാല്പത്തി അഞ്ച് അല്ലെങ്കിൽ വൺ ഫോർട്ടി ഫൈവ് ഡിവൈഡഡ് ഫൈവ് നമ്മൾ എന്ത് ചെയ്യണം ആ വൺ ഫോർട്ടി ഫൈവിനെ അതേപോലെ എടുത്തെഴുതി ഡിവൈഡഡഡ് ബൈ ഫൈവ് ഓക്കെ അതേപോലെ എടുത്തെഴുതി ഇനി എന്ത് ചെയ്യണം പറഞ്ഞോ നിങ്ങൾ തന്നെ പറഞ്ഞോ ഇനി എന്ത് ചെയ്യണം വൺ ഫോർട്ടി ഫൈവിൻ്റെ ഇരട്ടി എടുക്കണം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എടുക്കണം വൺ ഫോർട്ടി ഫൈവിന് നമുക്ക് യു കൊണ്ട് ഇൻറ്റു ചെയ്യാം അപ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും ുംല്ലെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് അല്ലെങ്കിൽ ക്യൂ നയൻറ്റി എന്ന് കിട്ടും ഇനി നമ്മൾ എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യും നമ്മൾ അഞ്ച് കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത് അഞ്ച് കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും വലത് നിന്ന് ഇടത്തോട്ട് പിന്നെയും ഒരു പോയിന്റ് അടിച്ച് കൊടുക്കും അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഉത്തരം ഇരുപത്തി ഒൻപത് അല്ലെങ്കിൽ ട്വൻറ്റി നയൺ എന്ന് കിട്ടും ഓക്കെ പോയിന്റിന്റെ അപ്പുറത്ത് സീറോയാണ് അതുകൊണ്ട് ഇവിടത്തേന് വാല്യൂ ഇല്ല ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് ട്വൻറ്റി നയൺ എന്നതായിരിക്കും ഇവിടുത്തെ ഉത്തരമെന്ന് പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കിക്കോ മുപ്പത്തി മൂന്ന് അല്ലെങ്കിൽ തേർട്ടി ത്രീ ഡിവൈഡഡ് ഫൈവ് തേർട്ടി ത്രീ ഡിവൈഡഡ് ഫൈവ് എത്ര കിട്ടും എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ തേർട്ടി ത്രീ തേർട്ടി ത്രീ ഒന്ന് എഴുതി നോക്കിയാൽ തേർട്ടി ത്രീ ഡിവൈഡ് ഫൈവ് എങ്ങനെ കിട്ടും തേർട്ടി ത്രീയുടെ മൾട്ടിപ്പിൾ എടുക്കുക തേർട്ടി ത്രീയുടെ ഇരട്ടി എടുക്കുക എത്ര കിട്ടും തേർട്ടി ത്രീയുടെ ഇരട്ടി എന്ന് പറയുമ്പോൾ സിക്സ്റ്റി സിക്സ് എന്ന് കിട്ടും അല്ലെ ആ സിക്സ്റ്റി സിക്സ് എന്ത് ചെയ്യുക അതേപോലെ എടുത്തെഴുതുക എടുത്തെഴുതിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഫൈവ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് വലത് സൈഡിൽ നിന്ന് ഇടത്തോട്ട് നമ്മൾ എന്ത് ചെയ്യണം മാറ്റി ഒരു പോയിന്റ് കൊടുക്കുക അങ്ങനെ നമുക്ക് ഇവിടെ കിട്ടും സിക്സ് പോയിന്റ് സിക്സ് എന്ന് കിട്ടും അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയിട്ട് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ആൻസർ മെൻഷൻ ചെയ്താൽ മതി ഓക്കെ ചോദ്യം ഇതാണ് വൺ തേർട്ടി ഫൈവ് ഡിവൈഡ് ഫൈവ് ഇതിൻ്റെ ഉത്തരം എത്രയാണ് എന്ന് നിങ്ങളെന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ